റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. പഴയന്നൂരിലെ കരിദിനാചരണ പരിപാടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തം അട്ടിമറിയാണെന്ന് ആരോപിച്ചുകൊണ്ട് പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടന്നതെന്നും ഉദ്യോഗസ്ഥരുടെ വിദേശയാത്ര സംബന്ധിച്ച വിവരങ്ങളും വി വി ഐ പികളെ നിർണയിക്കുന്ന ഫയലുകളും അതിരഹസ്യ സ്വഭാവമുള്ള രേഖകളും കത്തി നശിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനെല്ലാം മറികടക്കുന്നതിന് വേണ്ടി എൻ ഐ എയും എൻഫോഴ്സ്മെന്റും നടത്തുന്ന ഈ അന്വേഷണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പ്രധാന പങ്കുണ്ട് എന്ന് തെളിയുകയും അതിൻ്റെ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസും അനുബന്ധ ഓഫീസുകളിലുമൊക്കെ തന്നെ റെയ്ഡ് നടത്തി അവിടെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ഫയലുകളൊക്കെ തന്നെ തെളിവിനായി ഹാജരാക്കുന്നതിന് വേണ്ടി നോട്ടീസ് കിട്ടിയ സാഹചര്യത്തിൽ ആ തെളിവുകളെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റ് തന്നെ പ്രോട്ടോകോൾ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കത്തിച്ച ഒരു സംഭവമാണ് ഇന്നലെ കേരള ജനതയെ ആകെ കണ്ടത്. കേരളം മുഴുവൻ ഞെട്ടിമറച്ചു. നമ്മുടെ സംസ്ഥാനത്തെ ഭരണശിലാകേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം വന്ന സാഹചര്യത്തിൽ അവിടെ ശക്തമായ കാവലുള്ള ഒരു സ്ഥലത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂട്ടി സീൽ വെച്ച റൂം ആരും അറിയാതെ കത്തി ഷോർട്ട് സർട്ടിക്യൂട്ടാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ ഗുണ്ടകളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് സെക്രട്ടറി കെ കെ അബ്ബാസ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജി ജോൺ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യു അബ്ദുള്ള, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ആർ അയ്യപ്പൻ, ശ്രീകുമാരൻ, ശശിധരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. റൈറ്റ് ന്യൂസ്, പഴയന്നൂർ.